ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എസ്പെഷ്യലി ന്യൂലി വെഡഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു ചിലപ്പോൾ ഒരു ഗോൾഡൊക്കെ ഗിഫ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഗോൾഡ് അവർ ചിലപ്പോൾ എടുത്ത് പെട്ടെന്ന് വിൽക്കുകയും അതവർ റീഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പോൾ പ്രോപ്പർട്ടിയിലൊക്കെ റീഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നല്ലതാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജ്വല്ലറി വാങ്ങിക്കഴിഞ്ഞു പെട്ടെന്ന് തന്നെ വിൽക്കുന്നത് നല്ലതാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ മിക്ക ആളുകൾക്കും കേരളത്തിൽ എസ്പെഷ്യലി ഗോൾഡ് വാങ്ങിയിട്ട് മിക്ക ആൾക്കാരും ലാഭം ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ് ആക്ച്വലി ഉള്ള സത്യം. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇന്ന് ഒരു കേസ് സ്റ്റഡി മുഖേന പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മിക്കപ്പോഴും നടക്കുന്നത് ഒരു ഗോൾഡ് കിട്ടും. ഗോൾഡ് മിക്കപ്പോഴും ഒരു യങ് കപ്പിൾസിന് കിട്ടുന്നത് അവരല്ല വാങ്ങുന്നത്, സത്യാവസ്ഥ അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഗോൾഡാണ്. അപ്പം ഗോൾഡ് നമ്മൾ റിയാലിറ്റി പറയണമെന്നുണ്ടെങ്കിൽ ആരുടെത്തുള്ള ഒരു ആർക്കാണോ ഗിഫ്റ്റ് കിട്ടുന്നത്, അപ്പോൾ അവരെ ഓണർ എന്ന് പറയാം, ഇവർക്ക് ഗോൾഡ് കിട്ടുന്നത് ഇത് ഇവർക്കൊരു ഗിഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. ഗിഫ്റ്റായിട്ട് ആരെങ്കിലും കൊടുക്കുന്നത് ഇവർക്ക്. ഇപ്പോൾ യങ് കപ്പിളല്ലേ, ഇവർക്കിപ്പോൾ ഒരു ലാൻഡ് വാങ്ങണം എന്ന് തോന്നി, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് തോന്നി, ഈ സമയത്ത് ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഗോൾഡ് എടുത്ത് അങ്ങോട്ട് വിൽക്കും. അപ്പോൾ ഇവർക്കൊരു ബൾക്ക് മണി കിട്ടും. ഇവർ നോക്കുന്നത് ആ ബൾക്ക് മണി മാത്രമാണ്. ഈ ബൾക്ക് മണി മാത്രം നോക്കുന്ന സമയത്ത് ഇവർക്ക് എത്ര രൂപയ്ക്ക് ഗോൾഡ് വാങ്ങിയത് മിക്കവരും അറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിക്കവരും പറഞ്ഞിട്ട് ഗോൾഡ് 26% കയറിയില്ലേ, അതിൻ്റെ പേരിൽ വിൽക്കുന്നത് ലാഭമല്ലേ എന്ന് ചോദിച്ചിട്ടാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് വെച്ചാൽ ഈ ഗോൾഡ് ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ ഇത് ജ്വല്ലറി ആയിട്ടാണ് കിട്ടുന്നത്. ഇതിൽ ഒരു മേക്കിംഗ് ചാർജസ് ഇൻവോൾവ് ഉണ്ട്. ഈ മേക്കിംഗ് ചാർജസ് കഴിഞ്ഞിട്ട് ഇപ്പം 100 രൂപയ്ക്കുള്ള ഗോൾഡ് വാങ്ങിയാൽ 80 രൂപയ്ക്കുള്ള ഗോൾഡേ അവിടെയുള്ളൂ. ഇതിൽ മേക്കിംഗ് ചാർജസും കഴിഞ്ഞ് വരുമ്പോൾ 80 രൂപയ്ക്കുള്ള ഗോൾഡേ ഇതിലുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 80 രൂപ വേണം എന്ന് വെച്ചാൽ 20% കുറവിലാണ്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പറഞ്ഞു ഞാൻ വാങ്ങിയത് ഇത്ര രൂപയ്ക്കാണ്, ഇപ്പോൾ ഗോൾഡിൻ്റെ വില 120 രൂപയെന്ന് വിചാരിക്കാം. അപ്പോൾ 120 രൂപ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ച്വൽ ഗോൾഡിൻ്റെ വില 100 രൂപ എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 100 രൂപ താഴെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിൽക്കുന്നത് ചിലപ്പോൾ 100 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ആക്ച്വലി ഗോൾഡ് വാങ്ങിയതിൽ നഷ്ടത്തിൽ തന്നെ വിൽക്കുന്നത്. നമ്മളിത് ഈ ഒരു സത്യാവസ്ഥ പലപ്പോഴും ഒരു യങ് കപ്പിൾസ് അല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ് ആർക്കാണോ കിട്ടിയത് അവർ ഓരോ ആവശ്യത്തിന് വിൽക്കുമ്പോഴും അവർ ആക്ച്വലി അവർക്കിത് മനസ്സിലാവുന്നില്ല, അവർ പ്രോഫിറ്റിലാണോ ലോസിലാണോ വിൽക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു അസറ്റ് നമ്മൾ വിൽക്കുന്ന സമയത്ത് ഞാൻ പറയുന്നില്ല ജ്വല്ലറി വാങ്ങരുത് വാങ്ങണം ഇതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, അതിന് എനിക്ക് ലാഭത്തിലാണോ ഞാൻ വിൽക്കുന്നത്. ഈ ഒരു റിയലൈസേഷൻ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഗോൾഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അടുത്ത അസറ്റായ ലാൻഡും ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഇനി ഇതും ഗോൾഡിനേക്കാളും കൂടുതൽ അപ്രീസിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിതിൽ മെച്ചമുള്ളൂ, അല്ലെങ്കിൽ അവിടെയും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കണം. ഇപ്പോൾ പല ആൾക്കാരെയും ഞാൻ കാണാറുണ്ട്, ഇപ്പോൾ ചിലവരൊക്കെ പെട്ടെന്ന് ഒരു വീടെടുത്ത് മാറണം എന്നുള്ള ആഗ്രഹത്തിൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഗോൾഡ് കിട്ടി, അവർ ലാൻഡ് വാങ്ങി, എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ഗോൾഡിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്ത് ആ ലാൻഡിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. കാര്യത്തോടെടുക്കുമ്പോൾ ഉണ്ടായ ഗോൾഡും പോയി, ഗോൾഡിലുണ്ടായ അപ്രീസിയേഷൻ അഡ്വാൻറ്റേജും പോയി, ലാൻഡിലുണ്ടായ എന്താണ് ഒരു ഡിപ്രീസിയേഷനും വന്നു, പിന്നെ ലാൻഡാകുമ്പോൾ ചെറിയ പീസായിട്ട് വിൽക്കാൻ പറ്റില്ല, ഗോൾഡ് അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് വിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഗോൾഡ് വിൽക്കുന്ന സമയത്ത് വളരെ സെൻസിബിളായിട്ട് നോക്കുക. പിന്നെ അടുത്തൊരു കാര്യം, ഗോൾഡ് മിക്കപ്പോഴും കിട്ടിയിട്ടുണ്ടാവുന്നത് പെൺകുട്ടികൾക്കാണ്. ഈ ഗോൾഡിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഒരു സുരക്ഷിതത്വം കൂടിയാണ്, അവരുടെ കയ്യിലൊരു സ്വത്തിരിക്കുന്നതും കൂടിയാണ്. ഈ സമയത്ത് നമ്മൾ മിക്കപ്പോഴും ഗോൾഡ് വിറ്റിട്ട് ലാൻഡ് വാങ്ങുന്ന ടൈമിൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ പേരിലായിരിക്കും വാങ്ങണത്. ആ സമയത്ത് എടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് ആൺകുട്ടിയുടെ പേരിലേക്ക് പോകണം. അപ്പോൾ എല്ലാം ഹാപ്പി വെഡിങ് ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, പക്ഷേ ഇതിനിടയിൽ എന്തെങ്കിലും തല്ലുടത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിലും ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു അസറ്റ് വളരെ അമൂല്യമാണ്, പക്ഷേ അതും പറഞ്ഞിട്ട് അത് വിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഗോൾഡ് വാങ്ങിയ ആളും ഗോൾഡ് വിൽക്കുന്ന ആളും രണ്ടും രണ്ടായതിൻ്റെ പേരിൽ വിൽക്കുന്ന ആൾക്ക് ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ മനസ്സിലാവില്ല. അപ്പോൾ ആ വിൽക്കുന്ന ആൾ ആക്ച്വൽ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും അടുത്ത ഒരു റീഇൻവെസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ കടം വീട്ടാനോ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു മിക്കപ്പോഴും ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അതിൻ്റെ പേരിലാണ് ഞാനത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് വേണം, കൃത്യമായിട്ട് നമ്മുടെ ഒരു കോസ്റ്റ് അനാലിസിസ് വേണം, എന്നിട്ടേ നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻസൈറ്റ് എല്ലാവർക്കും, ഒരു ഗോൾഡ് വിൽക്കാൻ പോകുന്നേക്കാളും മുന്നേ ഇനി ഗോൾഡ് വിറ്റിട്ട് ഇനി അടുത്ത റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു നല്ലൊരു തോട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇപ്പോൾ നമ്മൾ ഗോൾഡ് ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞ ടൈമിൽ ഗിഫ്റ്റായിട്ട് കിട്ടി,
ആ ഗോൾഡ് വെക്കേണ്ടത് മിനിമം ആ പെൺകുട്ടിയുടെ പേരിലുള്ള ലോക്കറിലായിരിക്കണം. അല്ലാണ്ട് പയ്യൻ്റെ പേരിലോ പയ്യൻ്റെ വീട്ടുകാരുടെ പേരിലോ ഉള്ള ലോക്കറിൽ ആവരുത്. അത് ആ കുട്ടിയുടെ സ്വത്താണ്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു അണ്ടർ കസ്റ്റഡിയിലായിരിക്കണം ആ ഗോൾഡ് ഇരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ഇനീഷ്യൽ ടൈം ഓഫ് മാരേജിൽ പല ആൾക്കാർക്കും എങ്ങനെ പറയും എന്നുള്ള പേരിലൊക്കെ ചെയ്യാനായിട്ട് മടിയുണ്ടാവും. പക്ഷേ ഇത് ഒന്ന് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏതാണോ ഇൻഡിവിജ്വൽ അവരുടെ ഓണർഷിപ്പ് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ട് വീഡിയോ എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത്തരം വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ മണി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യുക, കോൾ ചെയ്യുക. വിൽ ടോക്ക്. താങ്ക് യു.